ഓർക്കുന്നുണ്ടോ എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ ശരിയാവൂല. മനുഷ്യ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്? ഓ മനുഷ്യ, നിങ്ങളെ സൗകര്യത്തിന് ചെന്നാ പശു പാല് ചുരുത്തൂല. നിങ്ങൾ എന്നൊന്ന് കറക്കുവോ? ഇല്ലേ, രാവിലത്തെ ചായ വരെ ഞാൻ കട്ടനാക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ ദാക്ഷായണി, 19 വർഷമായിട്ട് ഈ രാവിലെ ബഹളമച്ചുള്ള വിളി നിനക്ക് നിർത്തിക്കൂടെ? അതെ, നിങ്ങൾക്ക് ചിലപ്പോ കുഴി മടിയ. അപ്പൊ ഇത് തന്നെ പണി, വേഗം തൊഴുത്തിലേക്ക് ചെന്നേ. ചെല്ലേ. നീ അവിടെ വെള്ളം ഉണ്ടോ നോക്കട്ടെ. സുഖേട്ടാ, സുഖേട്ടാ, എടാ വെള്ളം എടുത്ത് പെട്ടെന്ന് വാ. വരുമ്പോ മരുന്നും കൂടി എടുത്തോ. സുഖേട്ടാ, സുഖേട്ടാ, വെള്ളം നൽകി. സുഖേട്ടാ, സുഖേട്ടാ, സുഖേട്ടാ. നിങ്ങൾ വേണ്ടാത്ത പണിക്ക് പോണ വയ്യാത്ത നേരത്ത്. നിങ്ങൾക്ക് വയ്യാത്തന്ന് അറിയില്ല? ആ, അതെങ്ങനെയാ? ദാക്ഷായണിച്ച് പറഞ്ഞു പറഞ്ഞ എന്നെ കൊണ്ട് സ്ഥിരം ഇവിടെ പത്രം എടുപ്പിക്കലാ. എന്നിട്ടോ ഒന്നിട്ട് വായിക്കൂ. എന്റെ സുമാരേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാതെ ഏതെങ്കിലും ബന്ധുവിട്ടി പോക്കൂടെയോ? ബെസ്റ്റ് ഒരുത്തരും നോക്കൂല. പാവം, ആ ടീച്ചർ മരിച്ച പിന്നെ ഒറ്റയ്ക്കാ മനുഷ്യന്റെ ഒരു അവസ്ഥ. ചേട്ടാ ഈ മരുന്ന് കഴിച്ചേ. പാടോ. ആ ശരിയെന്നാ. ചേട്ടന് ഈ മരുന്ന് കഴിക്കേ. ഇനി വെയിറ്റ് ചെയ്താലേ നാട്ടുകാരനെ പഞ്ഞിക്കും. അവർക്കൊന്നും നിങ്ങളെ നോക്കണ്ട ഒരു കാര്യമില്ല. അവനവനെ അവനവൻ തന്നെ നോക്കണം. ദാക്ഷായണി, 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 അല്പം വെള്ളം ചൂടാക്കി തരാൻ പറഞ്ഞിട്ട് നീ ഇത് എവിടെ പോയി കിടക്കുക? ദാക്ഷായണി, 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 ഏഹ്.
ദാക്ഷായണി, ദാക്ഷായണി, നീ എവിടെയാ? ബാബു, ബാബു. അയ്യോ സുകുമാരേട്ടനോ, നിങ്ങളെന്താ ഇവിടെ? ദാക്ഷായണി ഇങ്ങോട്ട് വന്നിരുന്നു. ബാബുവേട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വിളിച്ചു, അവിടെ എങ്ങും കാണുന്നില്ല. ഇപ്പൊ എന്നോട് പറയാതെ അങ്ങ് പോയേക്കും, അതാ സ്വഭാവം. എന്റെ പൊന്ന് സുമാരൻ ചേട്ടാ, ദാക്ഷായണി മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായില്ലയോ, ഇപ്പോഴും നിങ്ങൾ വിളിച്ചോണ്ട് നടക്കുക? സുമാരൻ ചേട്ടാ, ദാക്ഷായണി അടുത്തിയാ കടത്തിയേക്കുന്നേ, അവിടെ അല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കുന്നേ? നിങ്ങളൊക്കെ പറയുന്നത് കള്ളവാ? ദാക്ഷായണി, നീ അവിടെ എന്തെടുക്കുക? ദാക്ഷായണി, വാർദ്ധക്യം രണ്ടാം ബാല്യമാണല്ലോ. കുട്ടിക്കാലം പോലെ തന്നെ കൂട്ടു വേണ്ട ഒരു കാലഘട്ടമാണ്. ആ കൂട്ട് നഷ്ടമാവുന്നതും തുടർന്നുണ്ടാകുന്ന ഒറ്റപ്പെടലും പലരുടെയും മാനസികാവസ്ഥയെ തകിടം മറിക്കുന്നുണ്ട്. ആ നഷ്ടം പലർക്കും അംഗീകരിക്കാനാവുന്നില്ല. അവർ തങ്ങളുടേതായ ലോകത്ത് തങ്ങളുടെ പങ്കാളിയെ കൊണ്ടു നടക്കുന്നു. സുകുമാരേട്ടനെ പോലെ, സുകുമാരേട്ടനെ പോലെയുള്ളവർ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു നമുക്ക് അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാം. അതവരുടെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും.